നമസ്കാരം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്, നേരത്തെ കത്ത് കൊടുത്തതാണ്. സോണിയാഗാന്ധിക്ക് കത്ത് കൊടുത്തു 23 മുതിർന്ന നേതാക്കൾ. നമ്മുടെ ശശി തരൂരുമൊക്കെ ഉണ്ട്, വീരപ്പ മൊയ്ലിയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നാണ് കത്ത് കൊടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നേതൃസ്ഥാനം മാറണം, അല്ലെങ്കിൽ സ്ഥിരമായ ഒരു നേതൃസ്ഥാനം വരണം, ബി ജെ പിയുടെ ആ ഒരു മുന്നേറ്റം തടയാൻ കോൺഗ്രസിനെ കൊണ്ട് നിലവിൽ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ബി ജെ പിയുടെ ഒരുപാട് പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അത് വോട്ടാക്കി മാറ്റാനും അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കാനും ഒന്നും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന വേദന പങ്കുവെച്ചുകൊണ്ടുകൂടിയായിരുന്നു ഈ കത്ത് കൊടുത്തത്. ഇതിനെ തുടർന്ന് സോണിയാഗാന്ധി ഉടൻ രാജിവെക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ വാർത്തകളായി നൽകി. സോണിയാഗാന്ധി രാജിവെക്കുമോ വയ്ക്കുകയില്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവർ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ തിരികെ നേതൃത്വത്തിലേക്ക് വരണം എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാത്രമേ കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പൊതു അഭിപ്രായമാണ് ഈ നേതാക്കൾ പങ്കുവച്ചത്. ഇതുവരെ ഞാൻ ഈ പറഞ്ഞതുവരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പാർട്ടി, അതായത് ഒരുപാട് പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടി, ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ പാർട്ടി രക്ഷപ്പെടണമെന്നും, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ഒരു നല്ല പ്രതിപക്ഷമായിട്ടെങ്കിലും, ശക്തിയുള്ള ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും ഇരിക്കാനുള്ള ഒരു സാധ്യതയും യോഗ്യതയും ഒക്കെ ഉണ്ടാകണം എന്നും ഏതൊരു ഇന്ത്യക്കാരനും, അല്ലെങ്കിൽ ഭാരതീയനും, അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള ആളുകളായാലും ഒന്ന് ചിന്തിച്ചു പോകും. കാരണം കോൺഗ്രസ് പാർട്ടി അഹിംസ പിന്തുടരുന്ന പാർട്ടിയാണ്. കോൺഗ്രസ്സിലെ കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കും കടിപിടിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കതൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമല്ല, നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇതിന് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ചർച്ച ചെയ്യേണ്ട എന്നല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരവസ്ഥ, ഈ തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന, ഏതാണ്ട് അടിത്തറ ഇളകി പൊളിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടം പോലെ നിൽക്കുന്ന ഈ അവസ്ഥ കാണുമ്പോൾ ഏതൊരാൾക്കും അല്പം ദുഃഖം തോന്നും. അത് വാസ്തവം, അതുവരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭയം രാഹുൽ ഗാന്ധിയെ മാത്രമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആകെ പേടി രാഹുൽ ഗാന്ധിയെ മാത്രമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണം. എങ്ങനെ ചിരിക്കാതിരിക്കും? അല്ല, ചിരിച്ച് നമ്മൾ വീഴില്ലേ താഴെ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ, എന്തിനും ഏതിനും ഭാരത ജനതയോടൊപ്പം നെഞ്ചുവിരിച്ച്, ഈ 56-ഇഞ്ചിൻ്റെ കഥയൊക്കെ വിട്, നെഞ്ചുവിരിച്ച് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വം, ഓരോ ഭാരതീയനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രാജ്യത്തിന് വേണ്ടി, ഓരോ പൗരനും വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച ലോക നേതാവ്, പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി ജിക്ക് രാഹുൽ ഗാന്ധി എന്ന റൗൾ വിൻസിയെ ഭയമാണത്രേ. കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാനോ, ഇത് ചിന്തിക്കാനോ എന്തെങ്കിലും ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? അല്ല, സത്യം പറ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി പോലും ചിരിച്ചു പോകും. കാരണം 5 വയസ്സിൻ്റെ പോലും പക്വതയില്ലാത്ത, ബുദ്ധി സ്ഥിരതയില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന, അച്ഛനെപ്പോലെ മുടി ചീകിയൊതുക്കിയാൽ ജനങ്ങളൊപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്ന, പെങ്ങളെ മുത്തശ്ശിയുടെ വേഷം കെട്ടിച്ചാൽ ജനമൊപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്ന, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്ന, അല്ലെങ്കിൽ യാതൊരു നിലവാരവുമില്ലാതെ കിടന്ന് തുള്ള തുറക്കുന്ന, സൗകര്യം കിട്ടുമ്പോഴൊക്കെ മക്കാവുവിലും തായ്ലൻഡിലും പട്ടായയിലും സുഖവാസത്തിന് പോകുന്ന റൗൾ വിൻസി എന്ന രാഹുൽ ഗാന്ധിയെ ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിജിക്ക് ഭയമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? അല്ല, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഇതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം വിശദീകരിച്ചിട്ട് നമുക്ക് ഒന്നും നേടാനില്ല. നേതൃമാറ്റം സംബന്ധിച്ച വ്യത്യസ്ത നിലപാടുകളുമായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തയച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ ഗാന്ധിയെ ഏൽപ്പിക്കണമെന്ന് അസം കോൺഗ്രസ് അധ്യക്ഷൻ റിപ്പുൻ ബോറ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയക്കുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സോണിയാഗാന്ധിയുമായും കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പിമാരുമായും നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ഇക്കാര്യം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയായാലും ശരി, റിപ്പുൻ ബോറ എന്ന അസം നേതാവാണ് ഇത് പറഞ്ഞത് എന്നറിയാൻ കഴിയുന്നു. ഇനി റിപ്പുൻ ബോറയുടെ അതേ അഭിപ്രായം തന്നെയാണോ മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കും എന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. എന്തൊക്കെയായാലും നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ ഭയമാണ് എന്ന് പറയാൻ റിപ്പുൻ ബോറ കാണിച്ച ആ സാഹസം, ആ ധൈര്യം തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. കാരണം ഇത്രയും ഒരു 2020 പിറന്നേ പിന്നെ ഇത്രയും വലിയ ഒരു വിവരക്കേട് ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇത്രയും വലിയ ഒരു മണ്ടത്തരം ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ഭയമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ ഗാന്ധി അധ്യക്ഷസ്ഥാനത്തേക്ക് വന്നോട്ടെ,
അദ്ദേഹം വീണ്ടും പാർട്ടിയെ നയിച്ച് ഒരു വഴിക്കാക്കിക്കോട്ടെ, നമുക്കാർക്കും ഒരു വിരോധവുമില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ ശക്തി എന്ന്. ഈ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ബി ജെ പിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടമാകില്ല എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും നരേന്ദ്രമോദിജിക്ക് രാഹുൽ ഗാന്ധിയെ ഒരു ഭയവുമില്ല. രാഹുൽ ഗാന്ധി എന്നല്ല, ആരെയും ഒരു ഭയവുമില്ല. അദ്ദേഹത്തിന് ഈശ്വരനെ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ. അദ്ദേഹം ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാം നല്ല കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ആ മനുഷ്യനെ ആരെയാണ് ഭയക്കേണ്ടത്? ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയെ ഭയക്കാനോ കഷ്ടം തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും പറയണമെന്നില്ല ഈ ഒരു വിഷയത്തിൽ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.